ഹായ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ഡെവലപ്പർ അക്കൗണ്ട് ഈസിയായി ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡിവൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ ഡെവലപ്പർ കൺസോൾ എന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സൈറ്റുകൾ വന്ന് ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ play.google.com/console/about എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യണം. വേറെ ഏത് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്കിത് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ഈ ഒരു പേജിലോട്ട് വരാവുന്നതാണ്. ഈ ഒരു പേജിലെത്തിയതിനു ശേഷം നിങ്ങൾ ഗോ ടു പ്ലേ കൺസോൾ എന്നിട്ടുള്ള ഈ ഒരു ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കുന്നത് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനാണ്. നിങ്ങൾ സെൽഫായിട്ടുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അതോ നിങ്ങളൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സെൽഫായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിന് ക്രിയേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇതിൽ രണ്ടിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ സെൽഫ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ ടീം മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ യുവർ സെൽഫിൽ ഞാൻ എന്തായാലും പേഴ്സണൽ യൂസിനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഗസ്റ്റ് ആയിട്ട് ഇടുന്ന കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഇവിടെ എബൌട്ട് യു എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുകയാണ്. നമ്മുടെ പറ്റിയ ആൻഡ്രോയിഡിലെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഐ ആം ജസ്റ്റ് എ ബിഗിനിയർ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഇവിടെ കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല. സോ നിങ്ങൾ അതിനോട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഈ ഒരു ഇമെയിൽ വെച്ച് ഏതെങ്കിലും ഗൂഗിൾ ഡെവലപ്പർ അക്കൗണ്ടിലോട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സത്യസന്ധ ആയിട്ട് തന്നെ മറുപടി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും ആക്സസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്നെ കൊടുക്കുക, എന്നിട്ട് ആ ഒരു ഇമെയിലൊക്കെ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിന് യു ആർ എൽ കൊടുക്കാം. എനിക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിന് യു ആർ എൽ കൊടുക്കുമ്പോൾ https അതിൽ ഏതെങ്കിലും യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡോണ്ട് ഹാവ് എ വെബ്സൈറ്റ് എന്നുള്ള ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ഡെവലപ്പർ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡെവലപ്പർ അക്കൗണ്ട് നെയിമാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കാൻ ചോദിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലാക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡെവലപ്പർ അക്കൗണ്ടിൻ്റെ നെയിം എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്ലേ സ്റ്റോറിൽ ആപ്സിൻ്റെ അടിയിൽ കാണുന്ന നെയിം എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഡെവലപ്പർ അക്കൗണ്ടിൻ്റെ നെയിം ഇവിടെ കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് നെയിം, നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഒറിജിനൽ നെയിം ആസ് പെർ ഡോക്യുമെൻറ്റ്സ് അതേപോലെ തന്നെ കൊടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വെച്ച് തന്നെ ഇമെയിൽ വെച്ചിട്ട് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഇമെയിൽ വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഡെവലപ്പർ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് വെരിഫൈ ആവും, അല്ലെങ്കിൽ നിങ്ങളൊരു OTP വെച്ചിട്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് പ്രിഫേർഡ് ലാംഗ്വേജ് കൊടുക്കാൻ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. അതേപോലെ കോൺടാക്റ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം. കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇവിടെ നിങ്ങൾ സ്ട്രീറ്റ് അഡ്രസ്സ്, അതേപോലെ സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ് ഇതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് കൺട്രി കോഡാണ് കൊടുക്കേണ്ടത്. വിത്തൗട്ട് കൺട്രി കോഡ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. സോ നിങ്ങൾ മാക്സിമം അല്ല, നിർബന്ധമായിട്ടും വിത്ത് കൺട്രി കോഡ് കൊടുക്കുക. +91 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ OTP വരേണ്ടത്, കോളായിട്ട് വേണോ അതോ ടെക്സ്റ്റ് ആയിട്ട് വേണോ എന്ന് സെലക്ട് ചെയ്യുക. എന്തായാലും ഞാൻ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP നിങ്ങളുടെ ഫോണിലോട്ട് റിസീവ് ആവുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ആ ഒരു OTP എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഒ ടി പി കറക്റ്റ് ആണെങ്കിൽ അക്കൗണ്ട് നിങ്ങളത് വെരിഫൈ ആവുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു അടുത്ത ഒരു കൊല്ലത്തിന് 12 മാസത്തിനുള്ളിൽ എത്ര ആപ്സ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ ആപ്പിനെ പബ്ലിഷ് ചെയ്യുന്ന ലിമിറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഞാൻ എന്തായാലും 10 എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് കൊടുക്കുക. അത് ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഗൂഗിളിനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അതുപോലെ അടുത്തായി ചോദിക്കുന്നത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി മണി ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് കൊടുക്കാം. എന്ത് കൊടുത്താലും ഇതൊന്നും നിങ്ങളുടെ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഏണ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമൊന്നുമില്ല യെസ്സും നോ കൊടുത്തു എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും യെസ് ആണ് കൊടുക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എങ്ങനത്തെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും ആഡ്സ് അതേപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇൻ ആപ്പ് പർച്ചേസസ് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സത്യസന്ധമായിട്ട് തന്നെ ഗൂഗിളിൽ എല്ലാം ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എയ്ഡ്സ് അതേപോലെ ഇൻ ആപ്പ് പർച്ചേസസ് സബ്സ്ക്രിപ്ഷൻസ് ഇത് മൂന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കാറ്റഗറിയും കൂടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടൈപ്സ് ആപ്പാണോ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്, ലൈക്ക് നിങ്ങൾ കിഡ്സ് ഫാമിലി അതേപോലെ ബാങ്കിങ് ആപ്സ് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ് അങ്ങനെ എന്തെങ്കിലും ആപ്സ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത് ലിസ്റ്റിലുള്ള. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ ഒരു ലിസ്റ്റിലുള്ള ടൈപ്പ് ആപ്പും പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൺ ഓഫ് ദി എബോ എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇതൊന്നും ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. ഇതൊന്നും നിങ്ങളുടെ അക്കൗണ്ട് എന്തായാലും എഫക്റ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ എഗ്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ പ്ലേ ഡെവലപ്പർ ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കുക. അതുപോലെ നിങ്ങൾ 18+ ഏജ് ആണെന്ന് നിങ്ങൾ വെരിഫൈയും കൂടെ ചെയ്യണം. പിന്നെ അതേപോലെ ഗൂഗിൾ പ്ലേ കൺസോൾ ടേംസ് ആൻഡ് സർവീസ് അതും കൂടെ നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾ മാത്രം പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവരെ ഗൈഡൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വാർണിംഗ് ആയിരിക്കും കിട്ടുന്നത്. 3-ാമത്തിൽ അവർ ടെർമിനേറ്റ് ആക്കും. ടെർമിനേറ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാം. ഫുള്ള് റീഡ് ചെയ്തതിന് മാത്രം ശേഷം മാത്രം നിങ്ങൾ എഗ്രി ചെയ്യാൻ പാടുള്ളൂ. അവരെ ഗൈഡൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് എന്തായാലും ടെർമിനേറ്റ് ആവുന്നതായിരിക്കും, കൺഫേം ആണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വായിച്ചെല്ലാം കണ്ടതിനു ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ആണ് പേ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ അക്കൗണ്ടിൻ്റെ ഫീ ആയിട്ട് നിങ്ങൾ $25 അതായത് ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു 2060 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും കറൻ്റ്ലി ഈ ഒരു ഡേറ്റ് അനുസരിച്ച് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏത് ടൈമിൻ്റെ ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ അതാണ് കറൻറ്റ് വാല്യൂ. അപ്പോൾ അത് മേ ബി കൂടാൻ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പേ ചെയ്യേണ്ടതുണ്ട്. എത്രയാണോ അത് പേ ചെയ്യുക. എന്നിട്ട് ആ ഒരു ആഡ് ക്രെഡിറ്റ് കാർഡ് ഓരോ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പേ ചെയ്യേണ്ടത്. മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയിട്ടുള്ള വിസ കാർഡ് പോലത്തെ കാർഡുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്തായാലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 80 രൂപ ടാക്സ് ആയിട്ട് വന്നിട്ടുണ്ട് $25 പുറമെ. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു ആഡ് എന്ന് കൊടുത്തിട്ട് നിങ്ങളിവിടെ കാർഡ് നമ്പർ മന്ത് ഇയർ അതേപോലെ CCV പിന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിം പിന്നെ ബേസിക് ആയിട്ടുള്ള അഡ്രസ്സും കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡെവലപ്പർ അക്കൗണ്ടിലോട്ട് റീഡയറക്റ്റ് ആവും. ഓക്കെ, അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ആപ്സ് എത്രണ്ണം നിങ്ങൾ പബ്ലിഷ് ചെയ്തു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആകുമ്പോൾ ഈ ഒരു ആപ്സിന് താഴെ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ പെൻഡിങ് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ID വെരിഫൈ ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ്, ഈ ഒരു മൂന്ന് മെത്തേഡാണുള്ളത്. ആധാർ കാർഡ് ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മെത്തേഡിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെയിം ആസ് പെർ ഡോക്യുമെൻറ്റിലെ നെയിം കൊടുക്കുക. അതേപോലെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 24 hours വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഞാൻ പാൻ കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 24 hours എടുത്തു, അതിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 24 hours വേണ്ട, ഒരു 12 hours എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ആപ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ആയി അറിയിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഗൈസ്.